ഇപ്പൊ നമുക്ക് ഈ ആഴ്ചത്തെ നമ്മുടെ ബ്ലോഗ് വന്നിരിക്കുന്നത് വണ്ടർലയിലാണ്. വണ്ടർലയെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ പാർക്കുകളിൽ ഒന്നാണ്. വണ്ടർലയെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് വണ്ടർലയുടെ ഗസ്റ്റ് റിലേഷൻ ഉള്ള ഒരു സ്റ്റാഫ് നമുക്ക് ഉണ്ട്. ഇപ്പൊ വണ്ടർലെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി വണ്ടർലയിലെ സ്റ്റാഫായിട്ടുള്ള ധന്യ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. ധന്യ, എന്തൊക്കെയാണ് വണ്ടർലയിൽ വരുമ്പോൾ പുതിയതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം യു ഓൾ ടു വണ്ടർല കൊച്ചി. ഇത് വിഗാർഡ് ഗ്രൂപ്പിന്റെ ആണ് വണ്ടർല കൊച്ചി. നമ്മൾ 2000 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് മൂന്ന് പാർക്കുണ്ട്. കൊച്ചിയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ മൂന്ന് പാർക്കായിട്ടുണ്ട്. വരുമ്പോഴത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വീക്ക് ഡേയ്സ് വീക്കെൻഡിൽ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. വീക്ക് ഡേയ്സിൽ 11 to 6 ആണ് പാർക്ക് ടൈമിംഗ്, വീക്കെൻഡിൽ 11 to 7 ആണ്. പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാട്ടർ റൈഡുകളിൽ നമുക്കൊരു ഡ്രസ് കോഡുണ്ട്. 100% നൈലോൺ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രസ്സുകളാണ് വാട്ടർ പാർക്കിൽ യൂസ് ചെയ്യേണ്ടത്. സേഫ്റ്റി ആൻഡ് ഹൈജീൻ പെർപ്പസിനാണ് നമ്മൾ ഈ ഒരു ഡ്രസ് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മേക്ക് ഷുവർ ദാറ്റ് യു ആർ വെയറിംഗ് നൈലോൺ കോസ്റ്റ്യൂം ഇൻ വാട്ടർ പാർക്ക്. പിന്നെ നമുക്ക് നിങ്ങൾ വരുന്ന ഗസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സൈറ്റിലും ആൾക്കാരുണ്ട്. ഈ ഒരു പാർക്ക് ഏകദേശം ഒരു 35 acres ഉണ്ട്. നമുക്ക് 56 rides ഉണ്ട്. 34 land rides, 24 water rides ആണ്. എല്ലാ റൈഡ്സിലും അതുപോലെ സൈറ്റിലെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസ് ഉണ്ട്, പാർക്ക് അസിസ്റ്റൻസ് ഉണ്ട്, ലൈഫ് ഗാർഡ്സ് ഉണ്ട്. സീനിയർ ലെവലിലൊക്കെ നമുക്ക് വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് വാട്ടർ കൺട്രോൾ ലാബുകളുണ്ട്. റൈഡൊക്കെ ഡെയിലി ചെക്ക് ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ടെക്നിക്കൽ ടീമുണ്ട്. അങ്ങനെ വരുന്ന എല്ലാ ഗസ്റ്റും നമ്മൾ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ പുതിയ അട്രാക്ഷൻസ് റീകോയിൽ, ഫ്ലാഷ് ടവർ, ഇക്കിനോസ് 360, എല്ലാവരും ട്രൈ ചെയ്തിരിക്കേണ്ട മൂന്ന് ഹൈത്രിൽ റൈഡ്സ് ആണ്. അപ്പം എല്ലാവരും വരുന്ന എല്ലാവരും തന്നെ ഈ ഹൈത്രിൽ റൈഡ്സ് എൻജോയ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ എല്ലാവരുമായിട്ടും വന്ന് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്. പ്ലീസ് ഡു കം ആൻഡ് എൻജോയ്. അതെ, ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ വാട്ടർ തീം പാർക്കായിട്ടാണ് വണ്ടർല അറിയപ്പെടുന്നത് തന്നെ. ഇവരുടെ ഫെസിലിറ്റീസ് തന്നെയാണ് അതിന് മെയിനായിട്ട് റീസൺ ആയിട്ട് വരുന്നത്. നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രസ് കോഡിൻ്റെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു. കാരണം നൈലോൺ ഡ്രസ്സുകളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വരുന്നവർ ആ ഡ്രസ്സ് കൈ കരുത, അല്ലെങ്കിൽ ഇവിടെ വളരെ ചീപ്പ് റേറ്റിന് അത് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ വണ്ടർലയിലേക്ക് ഇന്ന് വരാൻ വേണ്ടിയുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ ജോയലാണ്. ജോയല് നമുക്ക് നേരത്തെ തന്നെ വിളിച്ച് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം എടുത്ത് തന്നു. നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേർക്ക് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ തന്നെയാണ് ജോയല് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ നമ്മുടെ ഈ ബ്ലോഗിൻ്റെ പേരിൽ, ട്രാവൽ ഫ്രണ്ട്സ് എബിളിൻ്റെ പേരിൽ ഞങ്ങൾ ജോയലിന് കൊടുക്കുകയാണ്. കാരണം ജോയൽ കാരണമാണ് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി തന്നെ. അപ്പോൾ ജോയലിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മളിപ്പോൾ പറയുകയാണ്. ഞാൻ ഇതിനു മുന്നേ വണ്ടർലയിൽ വന്നത് ഒരു ഏകദേശം ഒരു 17 മുന്നെയാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ വണ്ടർലയിൽ വരുന്നത്. അന്ന് വണ്ടർലയിൽ വണ്ടപ്പോൾ വണ്ടർലയുടെ മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആനക്കുട്ടിയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ദേ നമുക്ക് നമ്മളോട് പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ 2 പേരുണ്ട്. പേരെന്താ? എൻ്റെ പേര് അപ്പു. എൻ്റെ പുതിയ വണ്ടർലയുടെ പുതിയ വിശേഷങ്ങൾ ഈ ജലാൻഡ് പറ്റി വണ്ടർല ആക്കിയ പിന്നെ എന്തൊക്കെ വിശേഷങ്ങളാണ്? എത്ര നാളാണ് ഇവിടെ? ഞാൻ 18 കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് പുതിയ മാറ്റങ്ങൾ? എങ്ങനെയുണ്ട് ഞങ്ങൾക്ക്? അടിപൊളിയാ, നല്ല നല്ല ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മളെ കാണാതെ ആരും പോകുന്നില്ല. ബസ്സിലേ വരുമ്പോൾ തന്നെ നമ്മൾ കാണും. പിന്നെ എല്ലാവരെയും നമ്മൾ രസിപ്പിക്കും, ചിരിപ്പിക്കുകയും കളി ഡാൻസ് കളിപ്പിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും? ചിക്കു. ചിക്കു ആണോ ഇപ്പോൾ ഇവിടുത്തെ താരം? ആ, ചിക്കു. ചിക്കു ഇപ്പോൾ പുതിയ വണ്ടർലയുടെ പുതിയ ലോഗോയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവരാണ് വണ്ടർലയുടെ മേജർ അട്രാക്ഷൻസിൽ ഒന്ന്. അപ്പോൾ ഇവരെ പരിചയപ്പെടാൻ പറ്റിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ ഉള്ളിലുള്ള കാഴ്ചകൾ നമ്മൾ പോവുകയാണ്. നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. വണ്ടർലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈലോൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിവിടുന്ന് വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചതിന് ശേഷം നമ്മൾ അത് മാറ്റണം. അത് മാറ്റാൻ വേണ്ടി ഡ്രസ്സിംഗ് റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മേടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഏകദേശം 150 രൂപയ്ക്കൊക്കെ നമുക്ക് ഇവിടെ അവൈലബിളാണ് നൈലോണിൻ്റെ ഡ്രസ്സുകൾ. പുറത്ത് നമുക്ക് മേടിച്ചുകൊണ്ട് വരുന്നവർക്ക് മേടിച്ചുകൊണ്ട് വരാം. എങ്കിലും വളരെ നല്ല ഡ്രസ്സ് ക്വാളിറ്റിയുള്ള ഡ്രസ്സ് വണ്ടർലയിൽ തന്നെ അവൈലബിളാണ്. ഇവിടെ തന്നെ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പുറത്ത് മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ അവർ അലോ ചെയ്യില്ല. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിലേക്കുള്ള റൈഡ്സിൻ്റെ അക്കോട്ടൊക്കെ പോകുന്ന ഇത് നോക്കാം. പിന്നെ നമുക്കിവിടെ ലോക്കർ സംവിധാനമുണ്ട്. ലോക്കർ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ലോക്കർ എടുക്കാനുള്ള സംവിധാനം അകത്തുണ്ട്. അപ്പോൾ അതും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ലോക്കർ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുറേ ബാഗുകളുള്ളതുകൊണ്ട് ഞങ്ങൾ ലോക്കർ എടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കയറുമ്പോൾ തന്നെ ഫുഡിനുള്ള ടോക്കനും അവിടെ നിന്ന് തന്നെ എടുക്കാം. ഫുഡ് നമുക്ക് പല റേറ്റിലുള്ള ഫുഡുകളുണ്ട്. അപ്പോൾ ഏതായാലും ഡ്രസ്സ് മാറിയിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഡ്രസ്സൊക്കെ മാറി പൊളിയായിട്ട് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട്. ഏതായാലും കിടിലൻ ഡ്രസ്സാണ്, ഭയങ്കര കളർഫുള്ളായിപ്പോയി. വളരെ ഇനി അടുത്ത പരിപാടികളായിട്ട് നോക്കാം. ദേ
ഇനി ഞങ്ങൾ പോന്ന ഞാന് അമല് മറ്റൊരമല് എൻ്റെ അനിയൻ ബിനില് ഇത്രയും പേരാണ്. ഞങ്ങളുടെ കമ്പനി ഫുള്ള് സെറ്റായിട്ടില്ല, ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പിന്നെ ഇന്നലെ രാത്രി തന്നെ പല പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ എവിടെ പോകാന്ന് പറഞ്ഞേ? കൊളുക്കുമല പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടാണ്. പക്ഷെ കൊളുക്കുമല ഞങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. ഈ ആഴ്ച നമുക്ക് വണ്ടർലേ വന്നിട്ട് വണ്ടർലേയിൽ പുതിയ കുറച്ച് റൈഡ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ബ്രദർ അടുത്ത ആഴ്ച യു എസിലോട്ട് തിരിച്ചു പോവാണ്. പുള്ളി അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ, ഈ ആഴ്ചത്തേക്ക് നമ്മൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം, അതായത് വണ്ടർലേ പ്രോഗ്രാം വെച്ചേക്കാണ്. അപ്പോൾ ഏതായാലും ഉള്ളിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് ശേഷം ചെന്ന് കാണാം. ആഫ്റ്റർനൂൺ നമ്മൾ വാട്ടർ തീം പാർക്കാണ് ഉദ്ദേശിക്കുന്നത്, വാട്ടർ തീം പാർക്കിൽ ഇറങ്ങാനാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ റൈഡ് പോയിട്ട് മറ്റു റൈഡ്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. നമുക്ക് നോക്കാം എവിടെയൊക്കെ കുറച്ച് അടിപൊളി സംഭവങ്ങൾ വെച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നവർക്ക് കയറാനുള്ള പരിപാടിയാണ്. സൺഡേ ആയതുകൊണ്ടാണ് നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു 10-30-40 പേര് ക്യൂവിലാണ്. അപ്പോൾ നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ആയതുകൊണ്ട് മാക്സിമം കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നോക്കട്ടെ, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെയാണ് അടിപൊളി എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ മോളിക്കുന്ന ട്രെയിൻ പോലത്തെ പരിപാടിയാണ്. അതിനകത്ത് മൊബൈൽ അലോഡല്ല, അപ്പോൾ എന്നെ ചെയ്യാൻ പറ്റുന്ന നോക്കാം. അവിടെ മൊബൈൽ വശത്ത് വേണം. ഇതാണ് പരിപാടി, മൊബൈൽ അതിൻ്റെ അകത്ത് അലോഡല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്നാ ചെയ്യാൻ പറ്റും? മുകളിലോട്ട് പോകത്തില്ല. എനിക്ക് ഏതായാലും നമുക്ക് നോക്കാം, അടിപൊളി പരിപാടിയാ. നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. ഞാനാ മൂത്ത, ഞാൻ മൊറയിലിരിക്കും. ഞാൻ, നീ മൂത്താണ്. നിനക്ക് തലക്ക് ഇച്ചിരി മൂത്താന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഞങ്ങൾ ഈ ആദ്യത്തെ റൈഡിൽ കയറാൻ പോവാം. എന്റെ ട്രെയിൻ ഒന്നല്ലേ, റീകോയിൽ. അപ്പൊ ഞങ്ങൾ ഇത് കയറാൻ പോവാം. ഇതിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ പറയാം. അതെ, അതിൻ്റെ അകത്ത് മൊബൈൽ അലോഡല്ല. അപ്പൊ ഞങ്ങൾ അവിടെ കയറിയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നവർക്ക് വെച്ചിട്ട് ഞങ്ങൾ എന്റെ അഭിപ്രായം പറയാം ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. രക്ഷയില്ല, ഗംഭീര സംഭവമായി പോയി, തോറ്റുപോയി. ആകാശത്തുകൊണ്ട് ഇത് കറക്കി മലത്തിയടിച്ച് ഒരാഴ്ച മുമ്പ് കഴിച്ച താരം വരെ വായിക്കട തള്ളിപ്പോ അവസ്ഥയായിരുന്നു. ഒരു രക്ഷയില്ല, കിടിലം. അടുത്ത നമുക്ക് ഇലക്ട്രിക് കാറാണ്, ഇലക്ട്രിക് കാർ. മറ്റേ കാറായിട്ട് ഒരു രക്ഷയില്ല, ഒരു തലയും കുത്തി മറിഞ്ഞ് തിരിച്ച് ഒരു ഭയങ്കര ഫീലാണ്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എറണാകുളം ടൗൺ മൊത്തം കാണാം, വല്ലാത്തൊരു ഫീലാണ്. നല്ലൊരു റൈഡായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത ഇലക്ട്രിക്കൽ കാറാണ്, അത് നമുക്കൊന്ന് നോക്കാം. ബാക്കി എല്ലാ റൈഡ്സും നല്ല തിരക്കുണ്ട്, നമുക്ക് നോക്കിയിട്ട് വഴി ബാക്കിയുള്ള കാണിച്ചാൽ. നല്ല അടിപൊളി റൈഡാണ്, നല്ല വെയിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പം അവർ രണ്ടുപേരുടെയും മറ്റേ കാറിൻ്റെ റൈഡിൽ കയറാനുള്ള പ്ലാൻ ഞങ്ങൾ തൽക്കാലം സ്കിപ്പ് ചെയ്തു. കാരണം നമ്മൾ നേരത്തെ നമ്മൾക്ക് അതൊക്കെ എൻജോയ് ചെയ്തതാണ്, പഴയ റൈഡുകളാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള റൈഡുകളിലൊക്കെ ഒന്ന് കയറുക, എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഇവിടെ ഫുള്ള് കയറുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് റൈഡ്സ് കയറുക. അതെല്ലാവരും ഷൂട്ട് ചെയ്യാൻ എളുപ്പമല്ല. ഒത്തിരി റൈഡുണ്ട്, ഒത്തിരി റൈഡെന്ന് വെച്ചാൽ ഒരുപാട് റൈഡ്സ് പുതിയത് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള റൈഡ്സാണ് എല്ലാം. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡുകളുണ്ട്, അത് കൂടാതെ സോഫ്റ്റ് ആയിട്ടുള്ള വരുന്ന റൈഡ്സ് ഉണ്ട്. നമ്മൾ ആഫ്റ്റർനൂൺ ഇനി വാട്ടർ തീം പാർക്കാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ സ്കിപ്പ് ചെയ്തു, കുട്ടികൾക്കുള്ള ഇതൊന്നും നമ്മൾ
ജസ്റ്റ് കയറിയിട്ടില്ല. നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള രണ്ട് മൂന്നത്തിൽ കയറി. പിന്നെ ഓരോരുത്തർ മൊബൈൽ ക്യാം വെച്ചിട്ട് നമുക്ക് സെൽഫായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ലഞ്ച് കൂപ്പണുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അറേഞ്ച് ചെയ്യുക. അതിനുശേഷം ഫുഡിന് ശേഷം നമ്മൾ വാട്ടർ തീം പാർക്കിൽ ഇറങ്ങാണ് പ്ലാൻ. അത് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇപ്പോൾ ഡൗട്ടാണ്. കാരണം ഈ ക്യാമറ വെച്ചുകൊണ്ട് ഷൂട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊക്കെ കുറച്ച് ഡൗട്ടുള്ളതുകൊണ്ട് മാക്സിമം കവർ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം. എന്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരു വീക്കെൻഡ് നമുക്ക് വളരെ ഫാമിലിയായിട്ടൊക്കെ വളരെ സേഫായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു പ്ലേസാണ് വണ്ടർല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ വാട്ടർ തീം പാർക്കുകളിലൊന്ന്. ഏതായാലും ഉച്ചത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ലഞ്ചിനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ ലഞ്ചിന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി കോംബോയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ലഞ്ച് പ്രൊവൈഡ് ചെയ്യും. ലഞ്ച് കഴിച്ചതിന് ശേഷം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ലഞ്ച് കഴിച്ചിട്ടാണ്, ഞങ്ങളുടെ ലഞ്ച് കോംബോയാണ്. നല്ല അടിപൊളി ഐറ്റംസാണ്, ഫുഡ് ഐറ്റംസ് നല്ല അടിപൊളി. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞങ്ങൾ എടുത്തേക്കുന്ന ചിക്കൻ ബിരിയാണി കോംബോയാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് മിറാൻഡ ഉണ്ട്, ഓറഞ്ച്. അപ്പോൾ ഞങ്ങൾ ലഞ്ചിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. സൂപ്പർ ഫുഡ്, ഹെവി, അടിപൊളിയാണ്. പൊതുവേ സംഭവം അടിപൊളിയായിട്ട് നല്ല കോംബോയാണ്.
അപ്പൊ ഈ ആഴ്ച എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനല് വണ്ടർലയിലെ മൂന്നാർ. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടിപൊളി എന്റർടൈൻമെന്റ് ആയിരുന്നു. എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ ട്രെൻഡ്സ് വിത്ത് എബി. ഓക്കെ, ബൈ.